നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയുടെ പതനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവും നാഗരികവുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. ഇത്രയും കാലം ഈ ഒരു ബന്ധങ്ങളിലെല്ലാം തന്നെ വേരൂന്നിയ ദീർഘകാല ബന്ധം ഇന്ത്യ സിറിയയുമായി നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് സിറിയയിലെ ഇസ്ലാമിസ്റ്റ് വിമതർ ബഷാർ അൽ അസദിനെ പുറത്താക്കുന്നത് ഇന്ത്യക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സിറിയയുമായുള്ള ബന്ധം വർഷങ്ങളായി വികസിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് അസദിന്റെ ഭരണകാലത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കാവുന്ന പുതിയ സിറിയ അറബ് റിപ്പബ്ലിക്കുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ മാത്രമല്ല മിഡിൽ ഈസ്റ്റുമായുള്ള ബന്ധത്തെയും മൊത്തത്തിൽ സ്വാധീനിച്ചേക്കാം. ഇന്ത്യയും സിറിയയും ചരിത്രപരമായ സൗഹൃദ ബന്ധം തുടർന്നിരുന്നു. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഉയർന്ന തലങ്ങളിൽ പതിവ് ഉഭയകക്ഷി കൈമാറ്റങ്ങൾ നടന്നു. അതേസമയം അസദിന്റെ ഭരണകൂടവും പ്രതിപക്ഷ വിമതരും നടത്തുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചിരുന്നു. പലസ്തീൻ പ്രശ്നങ്ങളും ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള സിറിയയുടെ അവകാശവാദവും ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ന്യൂഡൽഹി ഡമാസ്കസിനെ പിന്തുണച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ സിറിയ പിന്തുണച്ചു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ സിറിയക്കെതിരായ ഉപരോധത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ വിസമ്മതിച്ചു. കോവിഡ് പാൻഡമിക് സമയത്ത് മാനുഷിക ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഉപരോധങ്ങളിൽ ഇളവ് വരുത്താൻ ആഹ്വാനം ചെയ്തു. വിദേശ ശക്തികൾ ഇടപെടരുതെന്ന തത്വത്തിനു വേണ്ടി ഇന്ത്യയും വാദിച്ചു. 2011 ആരംഭിച്ച ആഭ്യന്തര യുദ്ധകാലത്ത് സൈനികേതര ഉൾക്കൊള്ളുന്ന സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയയിലൂടെ സംഘർഷ പരിഹാരത്തിന് അനുകൂലമായൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. ആഭ്യന്തര യുദ്ധത്തിന്റെ കൊടുമുടിയിൽ നിരവധി രാജ്യങ്ങൾ സിറിയയെ ഒറ്റപ്പെടുത്തുകയും ആറാം ലീഗിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോഴും ഇന്ത്യ ബന്ധം തുടരുകയും ഡമാസ്കസിൽ എംബസി നിലനിർത്തുകയും ചെയ്തു. പവർ പ്ലാന്റിനുള്ള $240 മില്യൺ വായ്പ, ഐടി അടിസ്ഥാന സൗകര്യ വികസനം, സ്റ്റീൽ പ്ലാന്റ് നവീകരണം, എണ്ണ മേഖല, അരി, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ ഗണ്യമായ കയറ്റുമതി ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ സിറിയയുടെ വികസനത്തിന്റെ ന്യൂഡൽഹി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തുണിത്തരങ്ങൾ, മാരകമായ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് 2023 രാജ്യം അറബ് ലീഗിൽ വീണ്ടും ചേർന്നതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ സിറിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കി. 2023 ജൂലൈയിൽ അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഡമാസ്കസിലേക്ക് ഒരു സുപ്രധാന മന്ത്രിതല സന്ദർശനവും നടത്തിയിരുന്നു. 2022 ഇന്ത്യ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിറിയൻ വിദേശകാര്യമന്ത്രി ഫൈസൽ മെഗ്ദാദിനൊപ്പം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അസദിന്റെ പതനവും തുടർന്നുള്ള അനിശ്ചിതത്വവും മേഖലയിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. മുൻപ് തീവ്രവാദ സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധമുള്ള മതമൌലികവാദ ഇസ്ലാമിക ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽജം, അതായത് HTS, സിറിയൻ ഭരണകൂടം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളതാണ് ഒരു പ്രധാന ഭീഷണി. IS പുനരുജ്ജീവന സാധ്യത മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും. സിറിയയിലെ എണ്ണ മേഖലയിൽ ഇന്ത്യക്ക് 2 സുപ്രധാന നിക്ഷേപങ്ങളുണ്ട്. 2004 ONGC IPR ഇന്റർനാഷണലും തമ്മിലുള്ള എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിലുള്ള കരാർ, സിറിയയിൽ പ്രവർത്തിക്കുന്ന ഒരു കനേഡിയൻ സ്ഥാപനത്തിൽ 37% ഓഹരികൾ സ്വന്തമാക്കാൻ ONGC ചൈനയുടെ CNPC ചേർന്നുള്ള മറ്റൊരു സംയുക്ത നിക്ഷേപവും, വെല്ലുവിളികൾ നേരിടാൻ പുനഃക്രമീകരിച്ച ട്രിഷീൻ തെർമൽ പവർ പ്ലാന്റിന്റെ $240 മില്യൺ ക്രെഡിറ്റ്, IT, വളം മേഖലകളിലെ നിക്ഷേപം എന്നിവ സിറിയയിലെ ഇന്ത്യയുടെ പ്രധാന വാണിജ്യ ഇടപെടലുകളിൽ ഉൾപ്പെടുന്നു. സിറിയ ഉൾപ്പെടുന്ന ഇന്ത്യ ഗൾഫ് ന്യൂസ് കനാൽ, മെഡിറ്ററേനിയൻ, ലെവന്റ്, യൂറോപ്പ് ഇടനാഴി നിർമ്മിക്കാൻ വൻതോതിൽ നിക്ഷേപം നടത്താനും ഇന്ത്യ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഡമാസ്കസുമായുള്ള ഇന്ത്യയുടെ അടുത്ത ഇടപഴകൽ മറ്റ് മിഡിൽ ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വിശാലമായി പ്രയോജനപ്പെടുത്താൻ ന്യൂഡൽഹിക്ക് അവസരമൊരുക്കുന്നു. നിലവിൽ സിറിയയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഇരുണ്ടതാണ്. വിമത സേനകളുടെ സഖ്യം ആഭ്യന്തര വ്യത്യാസങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സിറിയയുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സമീപനം ക്രമീകരിക്കേണ്ടതായി വന്നേക്കാം.